നമസ്കാരം, ഞാൻ എസ് കെ ശാരിക. ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ 3 പേരുടെ നില ഗുരുതരം. ഇവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ICU ചികിത്സയിലാണ്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. ഇതുവരെ 31 പേരാണ് ഭക്ഷ്യ വിഷബാധയേറ്റ് വിവിധയിടങ്ങളിൽ ചികിത്സ തേടിയത്. ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടവരിൽ ഏറെയും കുട്ടികളാണ്. ഇന്നലെ മരിച്ച ദേവാനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ഭക്ഷ്യ വിഷബാധയേൽക്കാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താനാകുമെന്നാണ് വിലയിരുത്തൽ. വാക്സിനേഷൻ എടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കരുതെന്ന് സുപ്രീം കോടതി വിധിച്ചു. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ സമൂഹത്തിന്റെ താൽപര്യം കണക്കിലെടുത്ത് സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന് പ്രസ്താവിച്ചു. രാജ്യത്തെ കോവിഡ് കണക്കുകളിൽ വീണ്ടും വർധന കണ്ടെത്തുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ വിധി. ദുബായിൽ വെച്ച് മരിച്ച ബ്ലോഗർ റിഫ മെഹ്നുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മരണത്തിൽ കുടുംബം ദുരൂഹത ഉയർത്തിയതോടെ റിഫയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി അന്വേഷണ സംഘം RDOക്ക് അപേക്ഷ നൽകി. അനുമതി ലഭിച്ചാൽ റിഫയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇതിലൂടെ മരണത്തിന്റെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് നാളെയും അവധി പ്രഖ്യാപിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. റമദാൻ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ചയാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. ചെറിയ പെരുന്നാൾ ഇന്നായിരിക്കുമെന്ന് കരുതി ഇന്നത്തെ അവധി സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ മാസപ്പിറവി കാണാത്തതിനാൽ ചെറിയ പെരുന്നാൾ നാളേക്ക് മാറ്റിയെങ്കിലും ഇന്നത്തെ അവധി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി വരുമാനം ഏപ്രിലിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.68 ലക്ഷം കോടി രൂപയിലെത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് 20% വളർച്ചയാണ് GST കളക്ഷനിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പണപ്പെരുപ്പം ഉയരുന്നതിനിടെ ലഭിച്ച റെക്കോർഡ് കളക്ഷൻ സർക്കാരിന് ശുഭപ്രതീക്ഷയേകുന്നതാണ്. 2022 April 20 ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് പിരിവ് നടന്നത്. 1.58 ലക്ഷം ഇടപാടുകളിലൂടെ 57,847 കോടി രൂപ GST April 20 ലഭിച്ചിരുന്നു. സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുറവ്. പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയും കുറഞ്ഞ പവന് 37,760 രൂപയും ഗ്രാമിന് 4,720 രൂപയുമാണ് ഇന്നത്തെ വില. ഒരു പവന് 37,920 രൂപയും ഗ്രാമിന് 4,740 രൂപയുമായിരുന്നു ഇന്നത്തെ വില. അതേസമയം രാജ്യത്തെ പാചകവാതക വില കുതിക്കുന്നു. വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടി. 103 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന്റെ വില 2,359 രൂപയായി. നേരത്തെ ഇത് 2,355.50 രൂപ സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ 6ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. കരുത്തരായ പശ്ചിമബംഗാളാണ് എതിരാളികൾ. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം നടക്കുക. സെമി ഫൈനലിൽ കർണാടകയെ ഗോൾ മഴയിൽ മുക്കിയാണ് കേരളം ഫൈനലിൽ ടിക്കറ്റ് എടുത്തത്. 3-7 ഗോളുകൾക്കായിരുന്നു കേരളത്തിന്റെ ജയം. വാർത്തകൾ അവസാനിക്കുന്നില്ല. പുതിയ വാർത്തകളുമായി ഉടൻ തിരിച്ചു വരാം. നമസ്കാരം.